എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു മൊഡ്യൂൾ പി സി വേണേ. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ശബ്ദം കേൾക്കാം, പാട്ട് കേൾക്കാം, ഒരു സിഗ്നൽ എങ്ങനെ റിസീവ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കിട്ടിയ പോലെ തന്നെ എൻ്റെ കയ്യിലുണ്ട് ഈ സാധനം. ഇതൊരു നമ്മുടെ ഈ പഴയ ഹോം തിയേറ്ററിൻ്റെയൊക്കെ പുറകിൽ നിന്ന് കിട്ടുന്ന ചെറിയ പി സി ബി ആണ്. പണ്ടത്തെ ഇമ്പെക്സ്, ഒനിക്സ്, ഐബെല്ലിൻ്റെ ഒക്കെ പുറകിലുണ്ടാവും, മിക്കവാറും തന്നെ പഴയ ഓൾഡ് മോഡലിൻ്റെയാണ്. അപ്പം ആദ്യ 5807 IC വെച്ചിട്ടുള്ള ഒരു FM ട്യൂണർ സെക്ഷനായത്. അപ്പോൾ ഇത് ആർഡിനോ കണക്ട് ചെയ്തിട്ടാണ് സാധാരണ നമ്മുടെ ഹോം തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് പാനലിൽ വരുന്ന USB PCB കണക്ട്. അപ്പം നമ്മളത് മാറ്റിയിട്ട് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്ത് ഇതെങ്ങനെ നമുക്കിത് സിഗ്നൽ ക്യാച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമ്പർ പിന്ന് തൊട്ട് 8 പിന്ന് 9 16 മൊത്തം 16 പിന്ന് വരുന്ന IC ആണ്. അപ്പോൾ ഇതിൻ്റെ ജിഗൊക്കെ നമ്മുടെ മെയിൻ ബോർഡിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കുന്നത്. അത് കിട്ടിയ രീതിയിൽ നമ്മൾ വെച്ചിരിക്കുക. ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഓസിലേഷനും അവരുടെ ഒരു റെസിസ്റ്റർ വോൾട്ടേജിന് അക്രോസ് ഇടുന്നത്, പിന്നെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ, അതുപോലെ തന്നെ ഒരു 3 സെറാമിക് ഫിൽട്ടറുണ്ട്. അത് ക്ലോക്കിനും ഡാറ്റയ്ക്കും ഒക്കെ അക്രോസ് ഫിൽട്ടർ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ. അതൊന്നും ഇല്ലെങ്കിലും വർക്ക് ചെയ്യും, എന്നാലും അത് കിടന്നോട്ടെ, നമുക്ക് ആ കിട്ടിയ രീതിക്ക് തന്നെ. അപ്പം നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചിട്ടേ. ഇപ്പം നിങ്ങളുടെ ആരുടെയും കയ്യിൽ PCB ഉണ്ടെങ്കിലോ ഈ IC ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിൻ നമ്പർ 6 കാണുന്നത് നമ്മുടെ കട്ടിയിരിക്കുന്നത്. ആ പിൻ നമ്പർ 6 നമുക്ക് ഈ PCB ഒക്കെ കിട്ടുന്ന സമയത്ത്, ഈ ഹോം തിയേറ്ററിൽ നിന്നോ എവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്പുണ്ട് കിട്ടുന്ന സമയത്ത് അതിൽ ഗ്രൗണ്ട് കണക്ഷനായിരിക്കും. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഗ്രൗണ്ട് കണക്ഷൻ മാറും. അപ്പം ഞാനവിടെ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ PCBയിൽ? അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുക എന്ന് മാത്രമല്ല, ഈ ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതാണ് സപ്ലൈയുടെ വയർ. അപ്പോൾ ആ 6 നമ്മളവിടെ പ്രിൻ്റ് കട്ട് ചെയ്തിട്ട് ഈ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുക ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് സപ്ലൈ ആയിരുന്ന സ്ഥാനത്തോട്ട് നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുക പിൻ നമ്പർ 6. വേറെ ഇതിനകത്ത് ഒരു കാര്യവും ചെയ്യണ്ട, വേറെ നമ്മൾ 2-3 സ്വിച്ച് പിടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ബാക്കി കാര്യം നോക്കാം. ഓക്കെ, ഇനി നമുക്ക് PCB പരിചയപ്പെട്ട ശേഷം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാവേ. നമുക്ക് നമ്മുടെ വർക്കിലേക്ക് എടുക്കാം. നെഗറ്റീവ് കണക്ഷൻ ഞാൻ കൊടുത്തേ സപ്ലൈയുടെ. ആദ്യം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 3.3 volts മാക്സിമം കൊടുക്കാവളെ. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇപ്പോൾ ഈ IC നമുക്ക് ലോക്കൽ മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല. നമുക്കുണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു FM റേഡിയോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനപ്പോൾ സപ്ലൈ വയർ കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് ഇതുള്ള ഈ പിന്നെ 12 13 ഈ നമ്പർ പിന്നിൽ നിന്ന് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നത്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് എവിടെ കൊടുക്കാം, നമുക്ക് നമ്മുടെ സിഗ്നല് ഓഡിയോ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതും കൂടി ഞാൻ കൊടുക്കാവേ. ഓക്കെ, അതും നമ്മുടെ ക്ലിയറാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ഔട്ട്പുട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്കുള്ളത്. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ 2 കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, നമ്മുടെ സിഗ്നൽ ഔട്ട്പുട്ടും ഓഡിയോ ഔട്ട്പുട്ടും സപ്ലൈ വരും. ഇനി നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇതുപോലെ ഒരു കോമൺ ബോർഡിൽ 2 മൈക്രോ സ്വിച്ച് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു റെസിസ്റ്ററും കൊടുത്തിരുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അതെന്താണ്. 2 നമ്മുടെ സ്വിച്ചിൻ്റെ 2 കണക്ഷൻ, യെല്ലോ വയറും റെഡ് വയറും. 2 2 സ്വിച്ചിൻ്റെ ഓരോ കണക്ഷൻ എടുത്തു. ഇതിൻ്റെ മറുപുറം ബാക്കി സൈഡ് വരുന്നത് 2 മൈക്രോ സ്വിച്ചിൻ്റെ 2 സൈഡ് ഷോർട്ട് ആക്കിക്കൊണ്ട് അവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ട് ഒരു ഗ്രീൻ വയർ കൊടുത്തിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, താഴെ വശം ഷോർട്ടാക്കുന്നു, 2 സ്വിച്ച് ഷോർട്ടാക്കുന്നു, അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇടുന്നു. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 22K റെസിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മളൊരു ഗ്രീൻ വയർ കണക്ട് ചെയ്തിട്ടിരിക്കുന്നു. അത് കോമൺ. അപ്പം നമുക്ക് കോമൺ എല്ലാം ഒരു ഭാഗത്ത് ഒന്നിച്ച് കൊടുക്കാം. അപ്പോൾ ഓഡിയോ സംബന്ധം എന്ത് സാധനം കോമൺ എല്ലാം ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നോയ്സും ഡിസ്റ്റോർഷനും ഒക്കെ കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ നിങ്ങളൊരു ആംപ്ലിഫയർ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്, നല്ല വൃത്തിയായിരിക്കും. വൃത്തിയായിരിക്കുന്നല്ല, നോയ്സ് നല്ലപോലെ കുറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പം ഇതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറയുന്നത് ക്ലോക്ക് ഡേറ്റ കണക്ഷനാണ് IC വരുന്നത്. ഓക്കെ,
അത് ഞാൻ പറഞ്ഞുതരാം. ആ ക്ലോക്ക് ഡേറ്റ കണക്ഷൻ ഐ സി എന്ന് വരുന്നത് നമ്മൾ ജിഗ്ഗിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഐ സിയുടെ പിൻ നമ്പർ 7-8 ഈ പിന്നിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 7-8 സ്വിച്ചിൻ്റെ ആ യെല്ലോ വയറും റെഡ് വയറും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ഈ ഐ സി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ കണക്ഷൻസ്, ഈ പി സി യുടെ കണക്ഷൻസ് എല്ലാം ഞാൻ കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് വോളിയം വേണേൽ കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിലുണ്ടാക്കാം, അത് ഞാൻ കൊടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ ആംപ്ലിഫയർ സെപ്പറേറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ മൈക്രോ സ്വിച്ച് വെക്കണ്ട, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടി ഇതിപ്പോഴൊരു ഓഡിയോ ആംപ്ലിഫയറാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ ആംപ്ലിഫയറാണ് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്ഷനൊന്ന് നമുക്ക് കൊടുക്കാം. നമുക്ക് കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ഓഡിയോ എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് അടിപൊളിയായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ പി സി ബി ഉണ്ടെങ്കിലും ഐ സി ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അപ്പം വോൾട്ടേജ് മെയിനായിട്ട് ശ്രദ്ധിച്ചോളുക. കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ ഓഡിയോയുടെ ഇൻപുട്ട് ഞാൻ കൺട്രോളിൽ കൊടുക്കുവാണേ, ഒരു കപ്പാസിറ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുക്കുന്നത്. അത് നിങ്ങൾ 1 μF 4.7 ഇട്ട് കൊടുക്കുക, നമുക്ക് കൊടുക്കാമല്ലോ. അനി ഞാൻ ആ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള വയറുണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഏത് നമ്മുടെ ഓഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ആൻറ്റിന, ഒരു ആൻറ്റിന വേറെ, ഞാൻ എക്സ്റ്റേണൽ ഒരു വയറായിട്ടിരിക്കുന്നത്. ബാക്കി സ്പീക്കറിന് കണക്ഷൻ നമ്മുടെ ആമ്പയെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം രണ്ട് സപ്ലൈ വയറും കോമൺ ആയതുകൊണ്ട് നമുക്കൊരു 3 രണ്ട് സപ്ലൈ വയർ ആംപ്ലിഫയറിനും നമ്മുടെ പി സി ബിക്കും ഉള്ള സപ്ലൈ വയർ കോമൺ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് 3 വോൾട്ട് കൊടുത്താൽ മതി. 3 വോൾട്ട് നമ്മുടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആംപ്ലിഫയറിന് കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചെറിയ നോയ്സ് കേൾക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ മൈക്രോ സ്വിച്ച് ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് FM റേഡിയോ കിട്ടുമല്ലോ എന്ന് നോക്കാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് FM റേഡിയോ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമ്മളെ കിടക്കുന്ന പഴയ സാധനങ്ങളൊക്കെ നമ്മളിലുണ്ടെങ്കിൽ, നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ താല്പര്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. അത് നല്ല ക്ലിയറായിട്ട് നമുക്ക് സ്റ്റേഷനുകൾ റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു വയർ വയർ എക്സ്റ്റേണൽ ഒരു വയർ മാത്രമേ കിട്ടുള്ളൂ. ആ വയറിലാണ് സാധാരണ നമ്മുടെ പി സി ബിയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് ഈ ചെറിയ അരിയെ 58 പൂജ്യം ചെയ്യുന്നത്. നല്ലപോലെ റിസീവ് ചെയ്യുന്ന സെറ്റായി ട്രൈ ചെയ്യാം. നമുക്ക് ആന്റിന കൊടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് സിഗ്നൽ മാറുന്നുണ്ട്. ചെറിയൊരു വയറിൽ തന്നെ നല്ല ക്യാച്ചിങ്. നമുക്ക് വൈഡ് ഏരിയ ആയിരുന്നു, നമുക്ക് സ്റ്റേഷൻ്റെ അടുത്തൊന്നും അല്ല, ടൗൺ ഏരിയയിലൊന്നുമല്ല, നല്ല വൈഡ് ഏരിയ തന്നെയാണ് ഞാൻ താമസിച്ചത്. അപ്പം അത്യാവശ്യം ഇത് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും നഷ്ടമാകത്തില്ല. നല്ല ക്ലിയറായിട്ടുള്ളൊരു സ്റ്റേഷനുകൾ നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു FM റേഡിയോ നമുക്ക് വീട്ടിൽ നമ്മുടെ ക്യാബിനനുസരിച്ച് മൈക്രോ സ്വിച്ച് ഒക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.